الحمد لله الواحد اللحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. من يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്രഷ്ടാവും രക്ഷകനും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ടു പോകുവാനും ആ ദീനോടുകൂടി തന്നെ ഈമാനോടുകൂടി ഈ ലോകത്തോട് യാത്ര പറയുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ സാധാരണയായി നമ്മൾ ക്രിസ്തുവർഷ കലണ്ടറുകൾ തൂക്കി വർഷമാറ്റത്തെക്കുറിച്ച് പറയാറുണ്ട്. വിശുദ്ധ ഇസ്ലാമിലെ വളരെ പവിത്രമായ മുഹറം മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് ഹിജ്റി കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ്. ആ അർത്ഥത്തിൽ ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. കാലം വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷികളായി. ഇനി എത്ര പേർ എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. ചരിത്രത്തിന്റെ ജനിമൃതികളിൽ അങ്ങനെ ഒരുപാട് ജനപദങ്ങൾ, സമൂഹങ്ങൾ, അധികാരി വർഗങ്ങൾ, രാജാക്കന്മാർ, പാവപ്പെട്ട ആളുകൾ, പണക്കാരായ ആളുകൾ, പ്രവാചകന്മാർ മുതൽ സാധാരണ വിശ്വാസികൾ വരെയും രാജാക്കന്മാർ മുതൽ പ്രജകൾ വരെയും ഈ ചരിത്രത്തിന്റെ വിവിധ ദശാസന്ധികളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ കാലത്തെ പിടിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസർ 103-ാമത്തെ അധ്യായം, അതിന്റെ പേര് തന്നെ കാലം. ഒരധ്യായത്തിന് തന്നെ വിശുദ്ധ ഖുർആൻ ആ പേര് നൽകി. അത്യന്തികമായ നഷ്ടത്തിൽ നിന്നുള്ള രക്ഷയും അതേപോലെ തന്നെ സൂക്ഷ്മതയും അർത്ഥഗർഭമായ രൂപത്തിലും ആഴമേറിയ രീതിയിലുമൊക്കെ ആ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം മാറി വരിക എന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് ആലോചിക്കുവാനും, പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഹിജ്റ വർഷം ആരംഭിച്ചു എന്നോ അതൊരു ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമാണ് എന്നോ ഒരു പുനർവിചിന്തനത്തിന്റെ കാലമാണ് എന്നോ പോലും ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ തയ്യാറില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പലരും അത് അറിയുന്നു പോലുമില്ല. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞ മാസം, ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ പല സംഭവങ്ങളെയും അത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസം,
അള്ളാഹുവിന്റെ അടുക്കൽ ഈ 12 മാസങ്ങളിൽ പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ മാസം. ഇന്ന ഇദ്ദത്തു ശുഹൂർ ഇൻദല്ലാഹി സന അശറ ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞ ആകാശഭൂമികളും അതിന്റെ സൃഷ്ടിപ്പും അത് ആ സൃഷ്ടിപ്പ് മുതൽ അള്ളാഹുവിന്റെ രേഖയനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം ഇസ്നാ അശറ ശഹ്റ 12 എണ്ണമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും അതിൽ 4 മാസങ്ങളെ പ്രത്യേകമായ പവിത്ര മാസങ്ങളായി പടച്ചനെടുത്ത് പറഞ്ഞ നബി തിരുമേനി വിശദീകരിച്ചതാണ്. അപ്പൊ അതിനൊരുപാട് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് അതൊരു സാധാരണ മാസം പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതല്ല. അതിൽ 1-ാമത്തേത് ദുൽഖാദയും 2-ാമത്തേത് ദുൽഹിജ്ജയും 3-ാമത്തേത് മുഹറവുമാണ്. തലാസത്തുൻ മുതവാലിയാത്ത് എന്ന് നബി പറഞ്ഞതാണ്. 3 എണ്ണം തുടർന്നു വരുന്നതാണ് ഹജ്ജിന്റെ മാസങ്ങൾ. ദുൽഹിജ്ജ, ദുൽഖാദ, ദുൽഹിജ്ജ, ദുൽഹിജ്ജ കഴിഞ്ഞു മുഹറം. 4-ാമത്തേതായി റജബ് മാസത്തെ പറ്റിയാണ്. റജബ് മുലർ എന്നാണ് ഹദീസുകൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. മുലർ ഗോത്രക്കാരുമായി പ്രത്യേകമായി ചേർത്തു പറഞ്ഞിരുന്ന ഒരു മാസം എന്നുള്ള നിലയിൽ. അങ്ങനെ ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ 4 മാസങ്ങളാണ് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ഊന്നി പറഞ്ഞത്. മഹാനായ ഇബ്നു കഥീർ റഹിമഹുല്ലാ ആ അർത്ഥത്തിലാണ് അത് വിശദീകരിച്ചത്. അപ്പോൾ നമ്മളും ആ രൂപത്തിൽ ഈ മാസത്തിന്റെ പവിത്രത എന്താണ് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ വിശ്വാസവും നമ്മുടെ പുനർവിചിന്തനവും ഒക്കെ ഇസ്ലാം താല്പര്യപ്പെടുന്ന രൂപത്തിൽ ആക്കി തീർക്കുകയും ചെയ്യുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ ക്രിസ്തുവർഷം എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ കൊണ്ടുവന്ന കലണ്ടർ പ്രകാരമാണ് ലോകത്തങ്ങനെ വരുന്നത്. 1582 അത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ. അതേപോലെ തന്നെ 1582 ശേഷം പോപ്പ് ഗ്രിഗോറിയോസ് ആണ് ഈ കലണ്ടറിനെ ഇങ്ങനെ ജനുവരി ഡിസംബർ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ന് നമ്മൾ തൂക്കുന്ന കലണ്ടറാക്കി മാറ്റിയത്. ആ അർത്ഥത്തിൽ ഒരു വർഷത്തെ സൂര്യനെ ആസ്പദിച്ചുകൊണ്ട് ഒരു വർഷമാക്കി മാറ്റുമ്പോൾ 365.5 ദിവസം ഉണ്ടാവും. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് 365.25. അതാണ് 365.5 ദിവസം എന്ന് പറഞ്ഞാൽ. എന്നാൽ ചാന്ദ്രവർഷമായി നമ്മൾ കണക്കാക്കുമ്പോൾ 354.63 ദിവസം എന്ന് പറഞ്ഞാൽ 354 അല്ലെങ്കിൽ 354.5 ദിവസമാണ് വരിക. അങ്ങനെ വരുമ്പോൾ 33 സൗരവർഷത്തിന് 34 ചാന്ദ്രവർഷം ഉണ്ടാകും. 33 കൊല്ലം അങ്ങോട്ട് സൗരവർഷം കടന്നു പോകുമ്പോൾ ഓരോ വർഷവും 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം, പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യം, വർഷാരംഭവുമായി ബന്ധപ്പെട്ട കാര്യം, ഇതെല്ലാം ആരാധനകളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് ചാന്ദ്രവർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അങ്ങനെ തീരുമാനം ഉണ്ടാകുന്നത്. ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത കാലത്ത് അന്നത്തെ ബസ്രയിലെ ഗവർണറായിരുന്ന അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ, അത് ഹിജ്റ 7-ാം വർഷമാണത് എന്ന് പറഞ്ഞാൽ നബി മരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 7 വർഷം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ കഴിഞ്ഞ് 17 വർഷമായിട്ടുണ്ടപ്പോ. നബി 10 കൊല്ലം എവിടെ താമസിച്ചു? മദീനയിൽ താമസിച്ചു. എന്നിട്ട് നബി വഫാത്തായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ ദുഃഖമായി വിട പറഞ്ഞു. എന്നിട്ട് 7 കൊല്ലം കഴിഞ്ഞു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഖലീഫയുടെ മുമ്പാകെ ഇസ്ലാം ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഇസ്ലാമിക സാമ്രാജ്യം വിസ്തൃതമായി, എഴുത്തുകുത്തുകളൊക്കെ അധികരിച്ചു, കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കേണ്ടുന്ന അവസ്ഥയിലെത്തി. പലതിനും ഡേറ്റുകൾ ആവശ്യമായി വന്നു, പലതിനും കാലവിളംബമുണ്ടായി. അപ്പൊ ഇതൊന്ന് ക്രോഡീകരിക്കണം. സഹാബിമാരെ എല്ലാം വിളിച്ചു. അന്ന് ഒരുപാട് സഹാബിമാർ
ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണുകയും അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുകയും ആ സമക്ഷത്തിൽ ഇരിക്കുകയും അങ്ങനെ പ്രവാചകന്റെ അനുചരന്മാരായി ജീവിക്കുവാൻ മഹാഭാഗ്യം സിദ്ധിച്ച സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അപ്പൊ ആരോട് അഭിപ്രായം ചോദിക്കുക? അങ്ങനെ ഒരു പുതിയ വിഷയം വന്നു, എല്ലാവരെയും വിളിച്ചു, ജീവിച്ചിരിക്കുന്ന ലഭ്യമായ സഹാബികളെ എല്ലാം വിളിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയം ചർച്ചക്കിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രവർഷഗണന എന്ന് പറയുന്ന അന്ന് തന്നെ ഉണ്ട്, പക്ഷേ എന്ന് തുടങ്ങി എന്ന് അവസാനിക്കണം, അങ്ങനെയുണ്ടല്ലോ. ചന്ദ്രവർഷം എന്ന് പറയുന്ന കണക്കൂട്ടൽ അന്ന് മുതലല്ല, അതിനു മുമ്പേ ഉണ്ട്. പക്ഷേ കൃത്യമായ ഒരു മാസത്തിൽ തുടങ്ങി മറ്റൊരു മാസത്തിൽ അവസാനിക്കുന്ന, ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന ചന്ദ്രമാസത്തിലെ ഒന്നാമത്തെ മാസം മുഹറം പവിത്രമായ മാസമാണ്. അതിന്റെ അവസാന മാസമായ ദുൽഹിജ്ജയും രണ്ടറ്റത്തും പവിത്രമായ മാസങ്ങളാണ്. ഈ ക്രമത്തിൽ അതിനെ ക്രോഡീകരിച്ചു. അപ്പൊ ചിലതൊക്കെ പല കാര്യങ്ങളും വെച്ച് തുടങ്ങാലോ, എവിടെ തുടങ്ങും എന്നുള്ള ചർച്ച വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ട്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ നിയോഗം, അത് വഹിയിറങ്ങിയ സമയമുണ്ടല്ലോ അതുമുതൽ, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയമുണ്ട്, അതൊന്നുമല്ല പരിഗണിച്ചത്. നേരെ മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവം ഹിജ്റ. ഹിജ്റയെ ആസ്പദമാക്കി, ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല, ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വലിലാണ്. മുഹറം മാസം എന്ന് പറയുമ്പോൾ അന്നാണ് ഹിജ്റ എന്ന് മനസ്സിലാക്കരുത്. ഹിജ്റ എന്ന് പറയുന്ന സംഭവത്തെ ആസ്പദിച്ചുകൊണ്ട് റസൂലുള്ളയുടെ ഹിജ്റയുടെ 17 വർഷത്തിന് ശേഷം മുഹറം മാസത്തെ ഒന്നാമത്തെ മാസമാക്കി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇസ്ലാമിക കലണ്ടറിന് രൂപം നൽകുകയുണ്ടായി. അപ്പൊ അതിലെ ഒന്നാമത്തെ മാസമാണ്, നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് മുസ്ലിങ്ങൾക്ക് സാങ്കേതികമായി പറയുകയും അവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് ആലോചിക്കുകയും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെ എപ്രകാരം മാറണമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ഒക്കെ ചെയ്യുവാൻ, അങ്ങനെയാണ് ഇസ്ലാം അതിനെ കാണുന്നത്. മാത്രവുമല്ല, വിശുദ്ധ ഇസ്ലാം 5 പത്തുകളെ കുറിച്ച് സവിശേഷമായ പത്തുകളെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകരെയും പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. ഞാനത് വിശദീകരിക്കുന്നില്ല, പറഞ്ഞു പോകാനേ സമയമുള്ളൂ. ആ 5 പത്തുകളിൽ ഒന്ന് റമദാനിലെ 3 പത്തുകളാണ്. അതേപോലെ തന്നെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 5 പത്തുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുചര്യയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് സൂറ ഫജ്റിലെ ആദ്യത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖരായ ഖുർആൻ മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നാണ്. മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞത് അത് മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു എന്നാണ്. അതിന് പ്രാധാന്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രത്യേകമായ പുണ്യമുണ്ട്. ഈ മാസത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. അതേപോലെ തന്നെ ഈ മാസത്തിൽ പ്രവർത്തിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് കൂടുതൽ ഗൗരവമുണ്ട്. ഇപ്പൊ ഹജ്ജിൽ പ്രവേശിക്കുന്ന ആളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, വളരെ ഗൗരവത്തോട് കൂടി കാണണം എന്ന് പറഞ്ഞാൽ എന്താ, ഹജ്ജല്ലാത്ത സമയത്ത് തെറ്റ് ചെയ്യാന്നല്ല, ഹജ്ജിലാകും അതിന്റെ ഗൗരവം കൂടുതലാണ്. അനാവശ്യമായ സംസാരം, വാക്ക് തർക്കങ്ങൾ, അങ്ങനെയുള്ള കശപിശകൾ, കലഹങ്ങൾ ഒന്നും ഹജ്ജില് പാടില്ല എന്ന് പറഞ്ഞതുപോലെ മുഹറം മാസത്തിന്റെ പവിത്രത പരിഗണിച്ചുകൊണ്ട് അതിന് പ്രത്യേകമായ പദവിയുണ്ടെന്നും ആ പദവി പരിഗണിച്ചുകൊണ്ട് അമൽ സ്വാലിഹാത്തുകളും സുന്നത്തുകളും ഒക്കെ അധികരിപ്പിക്കണമെന്നും കൂടുതൽ പ്രതിഫലം കാംക്ഷിക്കണമെന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി പൂർണമായും വിട്ടുനിൽക്കണമെന്നും ആ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു അതീവ ഗൗരവം നൽകുന്നുണ്ട് എന്നുമൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് പ്രത്യേകമായ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10, 10-ാമത്തെ ദിവസം. വിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ്
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കൂടുതൽ ഗൗരവത്തോടു കൂടി അനുഷ്ഠിച്ചിരുന്ന നോമ്പാണ് ആശുറായിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറത്തിലെ നോമ്പങ്ങനെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അമറ ബിസ്സിയാം യൗമി ആശുറ, ഫലമ്മാ ഫുരിള റമളാൻ, റമളാൻ നിർബന്ധമാക്കിയപ്പോൾ, കാന മൻ ശാ സാമ വമൻ ശാ അഫ്തറ, അതെപ്രകാരമായി തീർന്നു, അത് ഉദ്ദേശിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിന്റെ ലെവലിലേക്ക് വന്നു, നിർബന്ധ നോമ്പല്ലാത്ത ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോഴും അതിന് പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രാധാന്യം എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും പവിത്രമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാകുന്നു. മുഹറം മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണത്, ഷഹ്റുല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാസമാണ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം. ഒരു മാസത്തെ അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ആ നോമ്പിന് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള നോമ്പാകുന്നു. അബീ ഖത്താദ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇലാൻ സൗമി യൗമി ആശുറാഇനെ കുറിച്ച്, ആശുറാ ദിവസ നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, റവാഹുൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുവാൻ മാത്രം യോഗ്യതയുള്ള നോമ്പാണത്, സിയാമു യൗമു ആശുറാ യുകഫിറു സനത്തുൽ മാളിയാ ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിയാമു യൗമു ആശുറാ യൗമു അറഫ അഖ്തബിസു അലല്ലാഹി അൻ യുകഫിറ സനത്തുൽ ലത്തി ഖബല വസനത്തുൽ ലത്തി ബഅദ എന്ന് പറഞ്ഞില്ലേ, അതായത് അറഫ നോമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ, വസിയാമു യൗമു ആശുറാ യുകഫിറു സനത്തുൽ ലത്തി ഖബല, കഴിഞ്ഞ ഒരു മാസത്തെ ഒരു വർഷക്കാലത്തെ നോമ്പുകൾ പാപങ്ങൾ പൊറുക്കുവാൻ മാത്രം പര്യാപ്തമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെക്കുറിച്ച് സാധാരണ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ഹദീസ് ഉള്ളത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെ യഹൂദന്മാർ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു. ഇബ്നു അബ്ബാസ്, മുതിർന്ന സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് തിരിക്കുന്ന ഹദീസാണ്. ഖാല ഖദിമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂലുള്ളാഹി മദീനയിൽ ചെന്നപ്പോൾ, ഈ മുഹറം പത്ത് ആശുറാന്റെ ദിവസം യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, ഫഖാല മാ ഹാദാ, ഇതെന്താണ്, എന്താണ് ഈ നോമ്പിന്റെ അടിസ്ഥാനം? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹുൻ, ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം, ഇത് പവിത്രമായ ഒരു ദിവസമാകുന്നു, ഈ ദിവസമാണ് ഇസ്രായേൽ സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയ ദിവസം, അവരുടെ ചരിത്രത്തിലെ സുപ്രസിദ്ധമായ ദിവസം. ഫസാമഹു മൂസ, അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഖാല ഫഅന അഹഖു ബിമൂസ മിൻകും, ഞാനാണ് മൂസയോട് നിങ്ങളെക്കാൾ സാമീപ്യമുള്ളവൻ, ഞാൻ പ്രവാചക ശൃംഖലയിൽ എനിക്ക് മുമ്പ് വന്ന പ്രവാചകനാണ് മൂസയും ഈസയും, അവരോട് ഞാനാണ് നിങ്ങളെക്കാൾ അടുത്തവൻ. വഅമറ ബിസിയാമിഹി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടും പ്രത്യേകമായി അത് കൽപ്പിച്ചു. അത് നബിക്ക് അറിയാത്തത് കൊണ്ടല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ചോദിക്കുകയും പറയുകയും അവർക്ക് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ 9-ാമത്തെ നോമ്പും ഞാൻ നോൽക്കും എന്ന്. അപ്പൊ അത് നബി പറഞ്ഞിട്ടുള്ളത് നബി വഫാത്താക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷമാണെന്ന് അർത്ഥം. പക്ഷേ അടുത്ത വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതുകൊണ്ട് വാക്കുകൊണ്ട് നബി താസുആഉം നോൽക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുഹറം 9, തിസ്ആ, ചില ആളുകൾ ആശുറാഹ് താസുറാഹ് എന്നൊക്കെ പറയും. താസുറാഹ് എന്നല്ല, ആശുറാ എന്ന് പറഞ്ഞാൽ അഷറാ എന്ന് തന്നെയാണ് ആശുറാഹ് ഉണ്ടാകുന്നത്. തിസ്ആ എന്ന് പറഞ്ഞാൽ 9, അതിൽ നിന്ന് താസുആ എന്നാണ്. നമ്മൾ ഇസ്ലാമിലെ സാങ്കേതികമായ പദങ്ങൾ പറയുമ്പോൾ എന്താണ് അതിന്റെ അസലം എന്ന് കൂടി നോക്കണം. 9-ാമത്തെ ദിവസം മുഹറം 9 താസുആ, മുഹറം 10 ആശുറാ. കഴിയുന്ന ആളുകളൊക്കെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, പ്രവാചകന്റെ വാക്കുകൊണ്ടോ അനുമതി കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇസ്ലാമിൽ സാങ്കേതികമായി സുന്നത്ത് എന്ന് പറയാം. എന്നാൽ
ഇതിനപ്പുറം മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ പല കോണുകളിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിലൊക്കെ പല അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. മുഹറം പത്ത് നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചാലും മുഹറം പത്ത് വരെ ഓഡിറ്റോറിയങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്, കല്യാണമൊക്കെ നടത്താൻ പറ്റിയ സമയം. മറ്റുള്ള സമയങ്ങളിലൊക്കെ ഓഡിറ്റോറിയം കിട്ടൽ വലിയ പ്രയാസമാണ്. നഹ്സിന്റെ ദിവസങ്ങൾ, ഹായ് അന്ന് ഒരു പരിപാടിയും നടക്കൂല, നഹ്സാണ്, ദുഷ്ഗുണമാണ് എന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് ഈ അന്ധവിശ്വാസം കടന്നു വന്നത് ഷിയാക്കളിൽ നിന്നാണ്. ഷിയാക്കളിൽ നിന്ന് പല വിശ്വാസങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചു വരികയും അതാണ് അവരുടെ വിശ്വാസം എന്ന് അവർ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ മരണപ്പെട്ട ഒരു തങ്ങളുടെ ജാറം ഇപ്പൊ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ജാറം ഇങ്ങനെ പൊക്കി 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 അതിൽ പണപ്പെട്ടികൾ വെച്ച് ആളുകളെ തൊട്ടിമുത്തി അവിടെ വർക്കത്തെടുത്ത് വെള്ളക്കുപ്പി അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് ആളുകൾ കൊണ്ടുപോകുന്ന കാഴ്ച ലൈവായിട്ട് നമ്മൾ കാണുകയാണ്. ഷിയാ വിശ്വാസമാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, നസാറാക്കളെയും യഹൂദികളെയും അല്ലാഹു ശപിച്ചു. ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ അവരുടെ പുണ്യപുരുഷന്മാരുടെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ ആരാധനായിടങ്ങളാക്കി മാറ്റി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാ. അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കരുതേ. ഖബറുങ്ങ സുജൂദിയ ആൾക്കാർ പോയിട്ട് ഖബറുങ്ങ തൊട്ടുമുത്തുകയാണ്, അവിടെ കരയുകയാണ്, അവിടെ തങ്ങളുടെ മനോവിചാരങ്ങളും വികാരങ്ങളും കണ്ണുനീരണിഞ്ഞ് പ്രകടിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുബദ്, അല്ലാഹുവേ അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി. റസൂലിന്റെ വാക്കത് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ഖബറിന് എന്താ റസൂൽ പ്രയോഗിച്ചത്? വസന യുബദ്, ആരാധിക്കപ്പെടുന്ന വസൻ വിഗ്രഹം, കെടുത്തിയ വിഗ്രഹം. അത് ഷിയാക്കളുടെ വിശ്വാസം. ഇറാനിൽ പോയത് കാണാൻ കഴിയും, ഷിയാക്കൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കാണാൻ കഴിയും. മദീനയിൽ വരെ പോയാൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറവാടി ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ റളാ ഷരീഫിന്റെ അപ്പുറത്തുള്ള വീട്ടിന്റെ ആ ഓരത്തൊക്കെ ചുറ്റിപ്പറ്റി ഷിയാക്കളുടെ കൂട്ടങ്ങൾ ഇരിക്കുന്നത് കാണാം. അവരുടെ വിശ്വാസമാണ് ഇന്ന ഇന്ന ദിവസം ദുഷ്ഗുണമാണ്, ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്, ഇന്നമാ അന ദഹർ, ഞാനാണ് കാലെന്ന. അള്ളാഹുവാണ് കാലങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നത്, കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, അതുകൊണ്ട് കാലത്തെ പഠിക്കുന്ന. വളരെ മോശം ദിവസം, വളരെ മോശം കാലാവസ്ഥ, ഒന്നിനും പറ്റാത്തൊരു ദിവസം, ആകെ ഇടങ്ങേറുള്ള കാലം എന്നൊന്നും പറയാൻ പറഞ്ഞു. അങ്ങനെ പറയുന്നവൻ അള്ളാഹുവിനെയാണ് ശപിച്ചു പറയുന്നത് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ട് കലണ്ടറിൽ ഇങ്ങനെ ചില കലണ്ടറിലൊക്കെ ഉണ്ടാവും, വലിയ മർക്കസുകളിൽ നിന്ന്, വലിയ അറബിക് കോളേജുകളിൽ നിന്ന്, വലിയ സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ തങ്ങന്മാരും പണ്ഡിതന്മാരും ഒക്കെ നടത്തുന്ന വലിയ കലാലയങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ദിവസങ്ങൾ കലണ്ടറിൽ ഇങ്ങനെ നഹ്സ് നഹ്സ് നഹ്സ്, റമദാനിലെ അവസാനത്തെ പത്തിന് വരെ നഹ്സ് എന്ന് എഴുതി വെക്കുന്ന ജാഹിലുകളാണ്, എജ്യൂക്കേറ്റഡ് ജാഹിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളെ കുറിച്ച് വിദ്യാഭ്യാസമുള്ള ജാഹിദ് അങ്ങനെ ഉണ്ടാവില്ല ഇസ്ലാമിൽ, അതില്ല. നിങ്ങൾ പറിച്ചു നോക്കൊണ്ട് നഹ്സ് അടയാളപ്പെടുത്തിയ കലണ്ടറിൽ വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലെ ദിവസങ്ങൾ വരെ നഹ്സ് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ, ഏത് ദിവസവും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞ ദിവസങ്ങൾ. അതുകൊണ്ട് ഷിയാക്കള് ഈ കർബലയുമായി ബന്ധപ്പെട്ട് മുഹറം മാസത്തില് അവര് കറുത്ത കൊടികൾ നാട്ടി ശരീരമൊക്കെ പീഡിപ്പിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കി ആകപ്പാടെ വികൃതമായി രക്തമൊലിപ്പിച്ച് അതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനാചാരങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ പ്രാമുഖ്യം നാം ഈ മാസത്തിന് കൽപ്പിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ നോമ്പ് അനുഷ്ഠിക്കുക, കൂടുതൽ സുന്നത്തുകൾ അനുഷ്ഠിക്കുവാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുക. പുതിയൊരു വർഷം എന്നുള്ള നിലയിൽ ഒരു പുനർവിചിന്ത ദിനത്തിന് നമ്മൾ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ സുന്നത്തായി മനസ്സിലാക്കുവാനും ബിദഅത്തുകളെയും ഖുറാഫാത്തുകളെയും ജീവിതത്തിൽ നിന്ന് പറിച്ചു ദൂരെ കളയുവാനും അങ്ങനെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വഴിയിലൂടെ ജീവിച്ചു മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി.